മനോഹരൻ നിലപാട് മാറ്റിയതിന് പിന്നിൽ പേടിയോ സമ്മർദ്ദമോ ആണെന്ന് തൊടുപുഴയിലെ ബാർ ഉടമ ദീപു റിപ്പോർട്ടറോട് പറഞ്ഞു. അസോസിയേഷൻ ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ കൃത്യമായ തെളിവും രേഖകളും അസോസിയേഷന്റെ കൈവശമുണ്ട്. മദ്യലഹരിയിലാണ് മന്ത്രി കെ എം മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എന്ന മനോഹരന്റെ വാക്കുകൾ വിശ്വസിക്കുന്നില്ല എന്നും ദീപു പറഞ്ഞു. വലിയ സമ്മർദ്ദം മനോഹരന്റെ മേൽ ഉണ്ടായിട്ടുണ്ടെന്ന് ദീപു പറഞ്ഞു. അല്ലെങ്കിൽ മനോഹരൻ നിലപാട് മാറ്റില്ല, അന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞു തന്നെയാണ് മനോഹരൻ പറഞ്ഞത്. ഇപ്പോൾ മാറ്റി പറയുന്നത് പേടിയുണ്ടാകാമെന്നും ദീപു പറഞ്ഞു. മനോഹരൻ പേടിച്ചിട്ട് എന്തോ അദ്ദേഹത്തോട് പ്രഷർ ചെന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞാൻ വിളിച്ചു കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ചു, വേറെ അദ്ദേഹത്തെ കുടുംബസുഹൃത്തെ വേറെ വീട്ടിൽ വിളിച്ചപ്പോഴും അദ്ദേഹത്തെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുമാണ് അദ്ദേഹം വീട്ടിലെന്നാണ് ഞാൻ അറിഞ്ഞത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തോ ഒരു വലിയ പ്രഷർ ചെന്ന് കഴിഞ്ഞു. താൻ ഉൾപ്പെടെയുള്ളവർ സംഘടനയ്ക്ക് പണം കൊടുത്തിട്ടുണ്ട്. അസോസിയേഷന്റെ കൈവശം എല്ലാ തെളിവുകളുമുണ്ട്. ഏതൊക്കെ മന്ത്രിമാർക്ക് കൊടുത്തിട്ടുണ്ടോ അതിന്റെ തെളിവുകളും അസോസിയേഷന്റെ കൈവശമുണ്ട്. അസോസിയേഷൻ തീരുമാനിച്ചതാണ്. അസോസിയേഷന്റെ എല്ലാ തെളിവുകളും ഉണ്ട്. എല്ലാ തെളിവുകളും ഏത് മന്ത്രിമാർക്കൊക്കെ കൊടുത്തു എല്ലാം ഉണ്ട്. അത് അസോസിയേഷൻ തീരുമാനിച്ചോളും. അസോസിയേഷൻ ശക്തമായ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ലെന്നും ദീപു പറഞ്ഞു. റിപ്പോർട്ടർ ഇടുക്കി.